ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് PMS അല്ലെങ്കിൽ പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിനെ കുറിച്ചാണ്. ഇത് നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ ഒരാൾ ഈ വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഇതുപോലുള്ള വീഡിയോ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ PMS അല്ലെങ്കിൽ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ആർത്തവത്തിന് മുന്നോടിയായി ഒരാഴ്ച മുമ്പോ രണ്ടാഴ്ച മുമ്പോ സ്ത്രീകളിൽ പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളെയാണ്, അതായത് മാനസികവും ശാരീരികവുമായി പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളെയാണ് PMS അല്ലെങ്കിൽ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് എല്ലാ സ്ത്രീകളിലും ഒരുപോലെ ആയിരിക്കണം എന്നില്ല, അതായത് എല്ലാ സ്ത്രീകളിലും ഒരേ തീവ്രതയിലായിരിക്കണം എന്നില്ല. അത് വിചാരിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകളിൽ മാത്രമാണ് ഇത് കാണപ്പെടുന്നത് എന്നും പറയാൻ കഴിയില്ല. എല്ലാ സ്ത്രീകളിലും ഒരു നേരിയ തോതിലുള്ള പ്രീമെൻസ്ട്രൽ സിൻഡ്രോം അഥവാ മെൻസസിൻ്റെ മുമ്പ്, ആർത്തവത്തിന് മുമ്പ് ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ പ്രകടമാകാം. പക്ഷേ അതൊരളവിൽ കവിഞ്ഞ് നമുക്ക് പ്രകടമാകുന്ന സമയത്താണ് ഇതൊരു പ്രീമെൻസ്ട്രൽ സിൻഡ്രോം അല്ലെങ്കിൽ PMS ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി പറയുന്നത്. ഇനി PMS അല്ലെങ്കിൽ പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇതിന് പ്രത്യേകിച്ചൊരു കാരണം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതായത് ഈ ഒരു കാരണം കൊണ്ടാണ് ഇത് എന്ന് പറയാനുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഇതില്ല. കാരണം ഇതൊരു ഓർഗാനിക് ലീഷൻ കൊണ്ട് വരുന്നതല്ല, അതായത് ഒരു അവയവം എഫക്റ്റ് ആയിട്ട് അതിൻ്റെ പിറകെ വരുന്ന ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ സിംറ്റങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ പരിശോധനയിലോ അല്ലെങ്കിൽ ഒരു അവയവത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു അസുഖമൊന്നുമല്ല ഇത്. പിന്നെ ഇത് ഒരു ഹൈപ്പോത്തസിസ് അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ കാരണങ്ങൾ പറയുന്നത്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അൾട്ടറേഷൻ ഇൻ ദ ലെവൽ ഓഫ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. അതായത് എല്ലാവർക്കും അറിയാം അല്ലേ, ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശരീരത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ്. ഈ ഹോർമോണുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള PMS അല്ലെങ്കിൽ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം ഉണ്ടാകുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഈ സെറോട്ടോണിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സിലെല്ലാം ശരീരത്തിൽ സ്രവിക്കപ്പെടുന്നത് ഈ ഒരു ഹോർമോണാണ്. അപ്പോൾ ഈ PMS അല്ലെങ്കിൽ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം അനുഭവിക്കുന്ന സ്ത്രീകളിൽ ഈ സെറട്ടോണിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും സ്ത്രീകൾക്ക് ലക്ഷണങ്ങൾ പ്രകടമാകാറുണ്ട്. ശാരീരികപരമായിട്ട് പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്ലോട്ടിംഗ് പോലെ കാണപ്പെടാറുണ്ട്, അതായത് അബ്ഡോമിനൽ ബ്ലോട്ടിംഗ്. ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് വയറ് വീർത്ത പോലെ തോന്നാം, അല്ലെങ്കിൽ ഒരു ഭാരം വെച്ച പോലെ തോന്നാം. അതുപോലെ തന്നെ മാറിടങ്ങളിൽ വേദനയും വീക്കം ഉണ്ടാകാം, കൈകാലുകളിൽ നീർക്കെട്ട് പോലെ കാണപ്പെടാം. ഇതൊക്കെയാണ് ശാരീരികമായിട്ട് പ്രകടമാകുന്ന ലക്ഷണങ്ങൾ. ഇനി മാനസികപരമായിട്ടുള്ള തലത്തിലും ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണപ്പെടാറുണ്ട്. അതായത് മൂഡ് സ്വിങ്സ് പോലെ കാണാം, ഒരു ടൈമിൽ ഹാപ്പിനെസ്സും ഒരു ടൈമിൽ സാഡ്നെസ്സും ഒക്കെ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് കാണപ്പെടാം. അതുപോലെ തന്നെ സ്ത്രീകൾ ആ സമയത്ത് കൂടുതൽ ആങ്ഷ്യസ് ആകുക, ഉത്കണ്ഠ ഉണ്ടാകുക, കൂടുതൽ വിശപ്പ് അനുഭവപ്പെടാം, തലവേദന ഉണ്ടാകുക, കൺഫ്യൂഷൻ ഉണ്ടാകുക, ദേഷ്യം ഉണ്ടാകുക എന്തിനോടും ഏതിനോടൊക്കെ. അതുപോലെ തന്നെ ടിയർഫുൾനെസ് എന്ന് പറഞ്ഞാൽ കരച്ചിലുകൾ, ഒരു കാരണമില്ലാതെ ചില സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന കരച്ചിലുകളാകാം. കൂടുതൽ ഭർത്താക്കന്മാരും അതിശയപ്പെട്ടു പോകുന്നൊരു സംഭവമാണിത്. ഇതിപ്പോൾ എന്താ ഈ ഒരു സമയത്ത് ഇതെന്താ? ഇപ്പോൾ സോഷ്യൽ മീഡിയേൻ്റെ ഇൻഫ്ലുവൻസും ഇൻസ്റ്റഗ്രാം റീൽസും ഒക്കെ ഉണ്ടായതുകൊണ്ട് കുറേ ആൾക്കാർക്ക് അറിയാം, ഭർത്താക്കന്മാർക്ക് അറിയാം എന്താണ് ഈ മൂഡ് സ്വിങ്സ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ കണ്ടാവോ. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവരും പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. ഇന്നത്തെ തലമുറയിലെ പുരുഷന്മാർക്ക് ഒട്ടുമിക്ക പേർക്കും അറിയാം, അതായത് ഇങ്ങനത്തെ ഇൻസ്റ്റഗ്രാം റീൽസും ഇതെല്ലാം പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അവർക്കും അറിയുന്നത് ഒരുപാട് ഉപകാരപ്പെടും. ഇനി ഇങ്ങനെയുള്ള ഇതിൽ അവർക്ക് ഉറക്കക്കുറവുണ്ടാകാം, അതായത് ഇൻസോംനിയ, നന്നായിട്ട് ക്ഷീണം തോന്നാം, ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷണങ്ങൾ സ്ത്രീകളിൽ പ്രകടമാകും. ഇനി ഈ അവസ്ഥ ഒരു 30 മുതൽ 45 വയസ്സിനുള്ളിലുള്ള സ്ത്രീകളിലാണ് കൂടുതലായിട്ടും PMS അല്ലെങ്കിൽ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം കാണപ്പെടാറുള്ളത്. ഇനി നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വശത്തേക്ക് പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചികിത്സാ രീതികളാണ് നമ്മളിതിന് കൊടുക്കുകയെന്ന് വെച്ചാൽ, സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ടെക്നിക്കായിട്ടുള്ള യോഗ ചെയ്യാം, മെഡിറ്റേഷൻ, ധ്യാനങ്ങൾ ചെയ്യാം,
അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണത്തിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ PMS അല്ലെങ്കിൽ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം അനുഭവിക്കുന്ന സ്ത്രീകളെ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവും കോഫി അതിൻ്റെ അളവും കുറയ്ക്കേണ്ടതാണ്. അതുമാതിരി ആൽക്കഹോൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. PMS അനുഭവിക്കുന്ന സ്ത്രീകൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി PMS ഉണ്ട് അല്ലെങ്കിൽ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് അഫർമേഷൻ കൊടുക്കാതിരിക്കുക. അതായത് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ സ്ത്രീകളുടെ മനസ്സിനെ സ്ട്രോങ് ആയി വെക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റിനും ഒരു മെഡിക്കേഷൻസിനും ആര് നമുക്ക് എന്തൊക്കെ പറഞ്ഞു തന്നാലും നമ്മൾ തന്നെയാണ് സ്ട്രോങ് ആയിരിക്കേണ്ടത്. അതുകൊണ്ട് ഇതനുഭവിക്കുന്ന സ്ത്രീകൾ, എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്, ആ ദിവസങ്ങളിൽ ആരും എന്നോട് മിണ്ടുന്നതോ സംസാരിക്കുന്നതോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് കരച്ചിൽ വരും, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്ത്രീകൾ അവർ തന്നെയാണ് സ്വയം സ്ട്രോങ് ആവേണ്ടത്, അല്ലെങ്കിൽ മനസ്സിനെ ശക്തി കൊടുക്കേണ്ടതും അവർ തന്നെയാണ്. മെയിനായിട്ടുള്ളത് നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്തുക. മാനസികാരോഗ്യം നിലനിർത്തുമ്പോൾ തന്നെ ശാരീരിക ആരോഗ്യം താനെ വന്നോളും. അതായത് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ശരീരത്തിലെ സെറട്ടോണിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുക, നമുക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യുക. പതിവായിട്ട് എന്തെങ്കിലും എക്സസൈസ് എന്ന് പറയുമ്പോൾ വീട്ടമ്മമാരൊക്കെ ഓ എനിക്ക് വ്യായാമത്തിനൊന്നും സമയമല്ല അങ്ങനെയൊക്കെ പറയുന്നവർ, ഒരു 5 മിനിറ്റ് സമയമെങ്കിലും അടുക്കള പണികളൊന്നും നമുക്ക് വിട്ടുനിന്ന് ഒരു നമ്മുടെ പുറത്തേക്കൊന്ന് ഇറങ്ങി ഒരു ശുദ്ധവായു ശ്വസിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കാം. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതുവഴി നമുക്ക് സെറട്ടോണിൻ്റെ അളവ് കൂട്ടാനാകും. അതുപോലെ തന്നെ നമ്മളെ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ, ചിലവർക്ക് ചില ഹോബീസ് ഇഷ്ടമുണ്ടാകും. അതായത് ചിത്രം വരയ്ക്കുന്നത്, അല്ലെങ്കിൽ പാട്ട് പാടുന്നത്, നൃത്തം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ ചില സമയത്ത് ഒരു ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ അയലേക്കൊന്ന് നോക്കുന്ന സമയത്ത് ആ ഡ്രസ്സ് അവിടെ കിടക്കുന്ന കാണുമ്പോൾ ചിലവർക്ക് ആ ഒരു ഹാപ്പിനെസ് വരാറുണ്ട്. ഓ ഇത്രയും വർക്ക് ഞാൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു വർക്ക് ഞാൻ ഫിനിഷ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിൽ സെറട്ടോണിൻ്റെ അളവ് ഇൻക്രീസ് ആകും. അതായത് നമ്മളെ ഹാപ്പിനെസ്, നമ്മളെ സന്തോഷത്തിനുള്ള മൊമെൻറ്റ്സ് കണ്ടെത്തുക, അതിലൂടെ സെറട്ടോണിൻ്റെ അളവ് നമുക്ക് കൂട്ടാൻ കഴിയും. അപ്പോൾ PMSനെ കുറിച്ച് ഏകദേശം ഒരു രൂപ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനെയുള്ള മാർഗങ്ങളെല്ലാം അവലംബിച്ചിട്ടും ശരിയായിട്ടുള്ള രീതിയിലേക്ക് വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ PMS പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിൻ്റെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുമുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കുറവ് വന്നിട്ടില്ലെങ്കിൽ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ചികിത്സകൾ ലഭ്യമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.